ആറുമാസമായി വികലാംഗ പെൻഷൻ മുടങ്ങിയതോടെ പ്രതിസന്ധിയിലാണ് ഉപ്പുതറ സ്വദേശി വിഷ്ണു പൊന്നപ്പൻ എന്ന യുവാവ്. 2004 മുതൽ മുടക്കം ഇല്ലാതെ ലഭ്യമായിരുന്ന പെൻഷനാണ് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നത്. പലവട്ടം പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങിയിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് ഈ യുവാവിന്റെ പരാതി. ജന്മനാ കാലിന് സ്വാധീനം ഇല്ലാത്ത ആളാണ് ഉപ്പുതറ സ്വദേശി വിഷ്ണു പൊന്നപ്പൻ. ശാരീരിക പ്രശ്നം മൂലം 7 ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് 2004 മുതൽ സർക്കാരിന്റെ വികലാംഗ പെൻഷന് വിഷ്ണു അർഹനായി. അന്നു മുതൽ മുടക്കമില്ലാതെ പെൻഷൻ ലഭ്യമായിരുന്നു. അതിനിടയിൽ 2019 മാതാവ് മരണപ്പെട്ടു. ശേഷം 2023 പിതാവും മരണമടഞ്ഞു. ഉപജീവനത്തിനായി ലോട്ടറി വിൽപ്പന ഉണ്ടായിരുന്നെങ്കിലും വാഹനം കേടുപാട് വന്ന് നഷ്ടമായതോടെ ഉണ്ടായിരുന്ന വരുമാനവും നിലച്ചു. പിന്നീട് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ മാത്രമായിരുന്നു വിഷ്ണുവിന്റെ ആശ്രയം. തുടർന്നാണ് 2023 ജൂലൈ മുതൽ ലഭ്യമായിക്കൊണ്ടിരുന്ന പെൻഷനും നിലച്ചത്. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ യുവാവ്. പലതവണ പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങിയിട്ടും നടപടി ഉണ്ടായില്ല. പെൻഷൻ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നമാണ് പെൻഷൻ സസ്പെൻഡ് ചെയ്യാൻ കാരണം. എന്നാൽ ഇത് പരിഹരിക്കാൻ നിരവധി തവണയാണ് പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങിയത്. 2023 ഡിസംബർ മാസം പഞ്ചായത്തിൽ വേണ്ട എല്ലാ രേഖയും സമർപ്പിച്ചു. ഉടൻ തന്നെ പെൻഷൻ ലഭ്യമാക്കുമെന്ന വാക്കുമാത്രമാണ് പഞ്ചായത്ത് അധികൃതർ ലഭിച്ചത്. എന്നാൽ ഒരു നടപടി പിന്നീടുണ്ടായില്ല. ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു, അതുകൊണ്ട് വിട്ടു കൊടുത്തു. അവര് പറഞ്ഞ ഉടനെ കേറിക്കോളും എന്നാണ് പറയുന്നത്. വേറൊന്നും ഇതുവരെ ഞാൻ ഇനി കഴിഞ്ഞ ദിവസം കൂടെ ഇപ്പൊ ATM പോയി നോക്കി, കേറിയിട്ടില്ല. അതില്ലാതെ ഒരു മാർഗം നമുക്ക് മുന്നോട്ട് പോകാനൊരു മാർഗ്ഗം ഇല്ല. മറ്റു വരുമാന മാർഗം ഇല്ലാത്തതിനാൽ മറ്റൊരാളെ ആശ്രയിച്ച് മാത്രമേ വിഷ്ണുവിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. മാതാപിതാക്കൾ മരണപ്പെട്ടതോടെ ബന്ധുവീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് യുവാവ്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.